ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് പണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു തെറ്റാണ് ഇപ്പം എല്ലാവരും ഒറ്റ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് തെറ്റാന്ന് തോന്നി നിങ്ങളിൽ ആരെങ്കിലും അത് ചെയ്യാറുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത് എന്നും കൂടെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ചെയ്തു തരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സൈഡിലോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ലെഫ്റ്റ് സൈഡ് നമുക്ക് ലെഫ്റ്റിലോട്ട് ടേൺ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ലെഫ്റ്റ് നമുക്ക് എപ്പോഴും മിക്ക സമയത്തും കിട്ടാറുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ റൈറ്റ് കിട്ടാറില്ല. കാരണം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് മിക്കവാറും വാഹനം വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലെഫ്റ്റ് തിരിയുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കാറുണ്ട്. റൈറ്റ് തിരിയുന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ ഒരു ജംഗ്ഷൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം സംക്രാന്തി ആകാറായി. ഇപ്പം ഇവിടുന്ന് ഞാൻ റൈറ്റ് തിരിയാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് തിരിയുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്ന കാര്യം എന്താണ്, എൻ്റെ ഫ്രണ്ടിൽ നിന്നും വാഹനം വരുന്നുണ്ടോ എന്ന്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു. ഇനിയിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 100 മീറ്റർ കൂടെ ഉണ്ട്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു, റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഈ റൈറ്റിലോട്ട് തിരിയുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷേ അത് മാത്രം പോരാ, എൻ്റെ ബാക്ക് സൈഡിൽ നിന്നും വാഹനം വരുന്നുണ്ടോ എന്ന് ഈ റൈറ്റ് സൈഡിലെ മിറർ നോക്കണം. ഈ റൈറ്റ് സൈഡിലെ മിറർ നോക്കി പുറകിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ ഇപ്പം റൈറ്റിലോട്ട് തിരിഞ്ഞുള്ളൂ. കാരണം പണ്ട് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും, പക്ഷേ നേരെ നോക്കും, നേരെ വാഹനം ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ, നേരെ അങ്ങോട്ട് തിരിയും. പക്ഷേ എനിക്ക് ഒരു തവണ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവർ ചവിട്ടി, അല്ലായിരുന്നുണ്ടെങ്കിൽ പണി കിട്ടിയേനെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുമ്പോൾ ബാക്കി നിന്ന് ആരും ഓവർടേക്ക് ചെയ്ത് വരാൻ പാടില്ല എന്നാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ അവിടെ ഞാനത് ശ്രദ്ധിക്കാറില്ലാതായിരുന്നു, ഞാനത് ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു തെറ്റായിട്ട് തന്നെ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡ് തിരിയുന്ന സമയത്ത് റൈറ്റിൽ റൈറ്റിലെ മിറർ, ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ മിറർ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. രണ്ട് സൈഡിലെ മിറേഴ്സ് നോക്കി വാഹനം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് താമസിക്കുമെന്ന് വിചാരിച്ചോണ്ടായിരിക്കും ധൃതി പിടിച്ച് അങ്ങ് തിരിയുന്നത്. പക്ഷെ അങ്ങനെ തിരിയാൻ പോകരുത്. ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പുറത്തുനിന്നും വാഹനം വരുന്നില്ല, ഫ്രണ്ടിൽ നിന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തിരിക്കാവുള്ളൂ. കാരണം ഒരു ജീവനാണ് നമ്മൾ വെറുതെ പണി ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.